അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെയും ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശമടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപിതമായ ആദർശം എന്താണ് എന്ന് എടത്തനാട്ടുകര പോലെയുള്ള ഒരു പ്രദേശത്ത് ആരും വന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ല. പക്ഷെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിൻ്റെ ആദർശത്തിൽ നിന്ന്, ഇതിൻ്റെ ഐഡിയോളജിയിൽ നിന്ന് ആര് ഏതൊക്കെ സന്ദർഭങ്ങളിൽ മാറി ചിന്തിക്കുകയും പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടോ, ആ സന്ദർഭങ്ങളിലൊക്കെ ഒരാദർശ പ്രസ്ഥാനം എന്ന നിലക്ക് അവരുമായി അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുവാനോ അവരുമായി പുതിയ കൂട്ടുകച്ചവടം നടത്തുവാനോ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിക്കില്ല. സുഹൃത്തുക്കളെ, കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന രൂപീകരിച്ച് 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായത്. അതുണ്ടായപ്പോൾ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ പേരിൽ ഒന്നിച്ചിരിക്കാമെന്ന് അന്നത്തെ ഒരു മുജാഹിദ് പണ്ഡിതനും ആലോചിച്ചില്ല. പിന്നെയും 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായി കേരളത്തിൽ. അവരുമായി നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ എത്താമെന്ന് അന്നത്തെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ആലോചിച്ചില്ല. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യക്തികളോ വ്യക്തികളൊന്നു ചേർന്ന കൂട്ടങ്ങളോ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയോ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. അതിന് മതിയായ കാരണങ്ങളുണ്ട്. അത് ആദർശപരമാണ് എന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും അതിനെ നിഷ്പക്ഷമായി വിലയിരുത്തുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചില കുട്ടികൾക്ക് അത് ബോധ്യപ്പെടാത്തതോ ബോധ്യപ്പെട്ടു എന്ന് സമ്മതിക്കാത്തതോ ആയ ചില രോഗമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. എൻ്റെ ബഹുമാന്യനായ സുഹൃത്തായിരുന്നു ടി കെ അഷ്റഫ്, ഐ എസ് എമ്മിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻ്റാണ്. എം എസ് എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും ഒക്കെ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും ഒന്നിച്ച് പ്രസ്ഥാന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും ഒക്കെ അവസരം കിട്ടിയ ഞങ്ങളെപ്പോലെയുള്ള കുറേ ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അഷ്റഫ് സാഹിബ് എടത്തനാട്ടുകരയിൽ തുടങ്ങി കേരളത്തിൻ്റെ സുപ്രധാനമായ മുജാഹിദ് കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ചില വാറോലകൾ പുറത്തുവിടുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചതെന്താണെന്ന് വിശദീകരിക്കാൻ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചത് വ്യക്തികേന്ദ്രീകൃതമായ ചില പ്രശ്നങ്ങളാണ് എന്ന്, സംഘടനാപരമായ ചില പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള തികച്ചും സാഹസികമായ ഒരു ശ്രമം എവിടൊക്കെയാ പ്രസംഗിച്ചെന്നറിയോ? 1-ാമത്തത് എടത്തനാട്ടുകരയിലാ, വേറെ ആരും പ്രസംഗിച്ച കേട്ടില്ല, അദ്ദേഹം മാത്രം. ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടുപടിക്കൽ പോയി, 10 പിരിയത്ത് പോയി അദ്ദേഹം പ്രസംഗിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചത് വ്യക്തികേന്ദ്രീകൃതമായ പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ. ടി പി അബ്ദുള്ള കോയ മദനിയുടെ നാട് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിലാണ്, അവിടെ അഷ്റഫ് സാഹിബ് പോയി പ്രസംഗിച്ചു. എം മുഹമ്മദ് മദനിയുടെ നാട് കൊടിയത്തൂരാണ്, അദ്ദേഹത്തിന്റെ വീടിന്റെ സമീപ പ്രദേശത്ത് പോയി ടി കെ അഷ്റഫ് പ്രസംഗിച്ചു. എന്ത്, ചില സുപ്രധാനമായ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ പുതിയ വാദങ്ങൾ ഉന്നയിക്കുവാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾക്ക് അറിയാനുള്ളത്. ഒന്നുകിൽ ടി കെ അഷ്റഫ് അടക്കമുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ച ആദർശപരമായ പ്രശ്നം എന്താണ് എന്ന് വിശദീകരിക്കണം. അതിൽ താങ്കളെപ്പോലുള്ളവരുടെ കൃത്യമായ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കണം. കേരള നദ്വത്തുൽ മുജാഹിദീനും കേരള ജമിയത്തുൽ ഉലമയും എടുത്ത ഈ വിഷയത്തിൽ എടുത്ത തീരുമാനം ഏതു പ്രമാണത്തിനാണ് എതിരാകുന്നത് എന്ന് നിങ്ങൾ വിശദീകരിക്കണം.
പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയി പ്രസ്ഥാനത്തിന് പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടി ഊണുമുറക്കും അടിച്ച് അധ്വാനിക്കുന്ന നിങ്ങൾ പുറത്തിറക്കിയ ഒരു പത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ദർശനം എന്നാണ് ഇതിൻ്റെ പേര്. ആ ടി കെ അഷ്റഫിന് നിഷേധിക്കാനാവാത്ത, ടി കെ അഷ്റഫിന് തള്ളിക്കളയാനാവാത്ത പ്രസ്ഥാനത്തിൻ്റെ എതിരെ നിങ്ങൾ പ്രവർത്തിച്ചു കൂട്ടിയതിൻ്റെ സുപ്രധാനമായ രേഖകളിൽ ഒന്നാണിത്. ഇതിലേറ്റവും സുപ്രധാനമായ ലേഖനം, അതിൻ്റെ തലക്കെട്ട് ജിന്ന് ഭൗതികമോ അഭൗതികമോ എന്നതാണ്. മുജാഹിദു കേരളത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേജുകളുള്ള വിശുദ്ധ ഖുർആനിന്റെ തർജ്ജമകൾ ഇറങ്ങിയിട്ടുണ്ട്. പതിനായിരക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഊർജം ചെലവഴിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പ്രഭാഷണ വേദികൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം പറയുന്നതിന് വേണ്ടി കെട്ടി ഉയർത്തുകയും പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും വാഴ്ന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് മിമ്പറുകളുണ്ട് മുജാഹിദുകൾക്ക്. ഏതെങ്കിലും ഒരാളുടെ ചുണ്ടിൽ നിന്ന്, ഏതെങ്കിലും ഒരാളുടെ തൂലികയിൽ നിന്ന് ഈ തലക്കെട്ടിൽ ഇതിറങ്ങുന്നതിന് മുമ്പ് ഇത്തരമൊരു ലേഖനം എഴുതിയതായി കേരളത്തിലെ ഒരു മുജാഹിദിനും മുജാഹിദ് പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്ന ഒരാൾക്കും തെളിയിക്കാനാവില്ല. പ്രശ്നം ആദർശപരമാണ് എന്നർത്ഥം. ജിന്ന് ഭൗതികമോ അഭൗതികമോ എന്നതാണ് ഇവിടെ പ്രശ്നം. അബ്ദുറഹ്മാൻ സലഫി കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി ആകണമോ എന്നതല്ല. ടി കെ അഷ്റഫിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നമുണ്ടായത്. ഹാരിസ് ബിൻ സലീമിനെ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഖുർആൻ ക്ലാസ് എടുക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിലല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ അടുത്തൊരു പുസ്തകം പുറത്തിറങ്ങി, യാ ഇബാദല്ലാഹീനൂനി എന്ന ഹദീസ്. ആ ഹദീസിന്റെ വിശകലനത്തിന് വേണ്ടി ചെലവഴിച്ചത് 148 വലിയ പേജുകളുള്ള ഒരു പുസ്തകം. ലോകത്തിലെ മുസ്ലിം ചരിത്രത്തിൽ, ലോകത്തിലെ മുസ്ലിം ചരിത്രത്തിൽ ഒരു ദുർബലമായ ഹദീസ് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ഇത്രയധികം ഊർജവും സമയവും പണവും ചെലവഴിച്ചത് ഈ കൂട്ടര് നടത്തിയ ഈ വിക്രിയക്ക് വേണ്ടി മാത്രമാണ് എന്ന് ലോകത്ത് ആർക്കും സമ്മതിക്കേണ്ടി വരും. യാഴിപാതല്ലാഴീനൂനി എന്ന ദുർബലമായ ഹദീസ്, ദുർബലമായ ഹദീസ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പേജിലും എഴുതപ്പെടാൻ ആഗ്രഹിക്കാത്ത, ദുർബലമായ, തള്ളിക്കളയേണ്ടുന്ന, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടുന്ന ദുർബലമായ ഹദീസ് വ്യാഖ്യാനിക്കാന് 148 പേജുള്ള പുസ്തകം. പ്രശ്നം ആദർശപരമാണ്, അതങ്ങളത് എഴുതിയത് ആദർശപരമാണ്. അഷ്റഫ് മാത്രം പ്രസംഗിക്ക, പ്രശ്നം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണെന്ന്. ഒന്നുകിൽ നിങ്ങൾ കെട്ടുന്ന മുഴുവൻ വേദികളിലും അതേ നോട്ട് വെച്ച് നിങ്ങൾ പ്രസംഗിക്കണം. സംഘടനാപരമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് മുഴുവൻ വേദികളും ഉപയോഗിച്ച് പറയാൻ കഴിയണം. അല്ലെങ്കിൽ ടി കെ അഷ്റഫ് അടക്കമുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ആദർശ ക്യാമ്പയിനിൽ അവരുടെ ആദർശം എന്താണ് എന്ന്, മുജാഹിദുകൾക്ക് എവിടെ തെറ്റുപറ്റിയെന്ന്, കേരള ജംഇയ്യത്തുൽ ഉലമ എവിടെയാണ് പിഴച്ചുപോയത് എന്ന് നിങ്ങൾ വിശദീകരിക്കണം. നേരത്തെ ഞാൻ ഉയർത്തിക്കാണിച്ച ഇതേ ലേഖനത്തിന്റെ അവസാനത്തെ പേജിൽ എഴുതുന്ന രണ്ട് പരാമർശങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. ഒന്ന്, യാഴിപാതീനൂനി എന്ന ഹദീസ് സംബന്ധിച്ച വിഷയമാണ് തർക്കം. അതിന്റെ വിശദീകരണം എന്താണെന്നറിയോ? ഹദീസ് ദുർബലമാണെന്നും അതുകൊണ്ട് പ്രവൃത്തി ചെയ്യൽ ഹറാമാണെന്നുമുള്ള കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും ഏകാഭിപ്രായമാണുള്ളത്. ആർക്കും തർക്കമല്ല, അത് ദുർബലാന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമല്ല. പക്ഷേ അതിന്റെ വിശദീകരണത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഏതിന്റെ വിശദീകരണത്തിലാ? ദുർബലമായ ഹദീസിന്റെ വിശദീകരണത്തിലേ? ലഈഫായ ഹദീസിന്റെ വിശദീകരണത്തിലേ? ബത്തക്ക തിന്നവൻ സ്വർഗത്തിൽ പോകുമെന്ന് എഴുതി വെച്ച കള്ള ഹദീസിന്റെ നാട്ടുകാരെ, അതിന്റെ വിശദീകരണത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ടതുണ്ടോ മുജാഹിദുകൾക്ക്? അതാണ് പ്രശ്നമെന്ന്. രണ്ടാമത്തെ പരാമർശം നോക്കൂ, ജിന്നിനോടുള്ള സഹായതേട്ടം സംബന്ധിച്ചാണ് രണ്ടാമത്തെ തർക്കം. ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് ജിന്നുകോടുകളോടുള്ള സഹായതേട്ടം എല്ലാ രൂപങ്ങളിലും നിരുപാധികം ശിർക്കാണെന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം.
അത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിപ്രായ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ അഭിപ്രായ, ഇവരെ വസ്ത്രത്തിലായതുകൊണ്ടാണ് അത് എന്താണ് ആരുടെ അഭിപ്രായം എഴുതാത്തത്. രണ്ടാമത്തെ അഭിപ്രായം കേൾക്കണം നിങ്ങൾക്ക്, മറുവിഭാഗം വാദിക്കുന്നത്, മറുവിഭാഗം വാദിക്കുന്നത് അതിൽ ശിർക്കുള്ളതും ശിർക്കില്ലാത്തതുമുണ്ടെന്നും ശിർക്കിലേക്കുള്ള വാതിൽ അടക്കുക എന്ന അർത്ഥത്തിൽ അവയെല്ലാം ഹറാമാണെന്നുമാണ്. അപ്പൊ ജിന്നിനോട് സഹായം തേടുന്നതിന്റെ വിഷയത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിൽ തർക്കമുണ്ട് അല്ലേ? അത് സംഘടനാപരമല്ല, അത് അധികാരത്തിന്റെ പ്രശ്നമല്ല, അത് കസേരയുടെ പ്രശ്നമല്ല, അത് വ്യക്തികേന്ദ്രീകൃതമായ പ്രശ്നമല്ല, അത് സാമ്പത്തികമായ പ്രശ്നമല്ല സുഹൃത്തെ. എന്തുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല? മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ച ആദർശപരമായ പ്രശ്നമാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. കേരള നദ്വത്തുൽ മുജാഹിദീനും കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ നേതാക്കന്മാരും അതിനു വേണ്ടി പണിയെടുക്കുന്ന പ്രവർത്തകന്മാരും അഖിലാനികളാണത്രേ. നവമടവൂരികള്, ഹദീസ് നിഷേധികള്, സുഹൃത്തുക്കളെ, നവമടവൂരികൾ എന്ന് ആക്ഷേപിക്കാൻ, അഖിലാനികൾ എന്ന് ആക്ഷേപിക്കാൻ, ഹദീസ് നിഷേധികൾ എന്ന് ആക്ഷേപിക്കാൻ നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവെന്താണെന്ന് പറയണം. ഏത് ഹദീസ? കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ പണ്ഡിത സഭ കേരള ജംഇയ്യത്തുൽ ഉലമ നിഷേധിച്ച് തള്ളിയത് എന്ന് ഈ പാവപ്പെട്ട ജനസമൂഹത്തോട് നിങ്ങൾക്ക് വിളിച്ചു പറയാനാവണം. നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന, നിങ്ങൾ വലിയ പേജുകളിൽ വീർവാദം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ദുർബലമായ ഹദീസ് തള്ളിയതിൻ്റെ പേരിലാണ് ഞങ്ങൾ അഖിലാനികളായതെങ്കിൽ, ഞങ്ങൾ ഹദീസ് നിഷേധികളായതെങ്കിൽ, ഞങ്ങൾ നവമടവൂരികളായതെങ്കിൽ ആ പേര് സ്വീകരിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. മുജാഹിദുകളെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയില്ല അല്ലേ? മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്ന ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാതെ പോയത് ഏത് മാനദണ്ഡം കൊണ്ടാണ് എന്ന് നിങ്ങൾ വിശദീകരിക്കണം. ആർക്കു വേണ്ടിയാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്? പ്രസ്ഥാനത്തിൻ്റെ മിമ്പറുകൾ ഉപയോഗിച്ച് ഖുതുബ നടത്തി ശീലിച്ച ആളുകൾ, പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ കയറി നിവർന്നു നിന്ന് പ്രസംഗിക്കാൻ പഠിച്ച ആളുകൾ, പ്രസ്ഥാനം കൊടുത്ത മുഴുവൻ അന്തസ്സും അധികാരങ്ങളും അലങ്കാരങ്ങളും ഉപയോഗപ്പെടുത്തി നാട്ടിൽ അറിയപ്പെടാവുന്ന അഡ്രസ് ആക്കിയെടുത്ത ആളുകൾ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുന്നതിന് വേണ്ടി വേദി കെട്ടാനും വേദി കെട്ടുന്നവന് കുടപിടിച്ചു കൊടുക്കുവാനും ഒരുങ്ങി നിൽക്കുന്നത് ഏത് ധൈര്യത്തിൻ്റെ പേരിലാണ് എന്ന് കേരളത്തിലെ മുജാഹിദുകൾക്ക് അറിയണം. കളവുട്ടുകാരനും കന്നു കച്ചവടക്കാരനും എരുമ കച്ചവടക്കാരനും മന്ത്രവാദികളും ചുമട്ടു തൊഴിലാളികളും നേതൃത്വം നൽകുന്ന പുതിയ ജിന്ന മുന്നണിക്ക് കുടപിടിക്കാനാണ് ടി കെ അഷ്റഫിനെ പോലെയുള്ള മാന്യനെന്ന് മുജാഹിദ് കേരളം വിശ്വസിച്ച, വിശ്വസ്തനെന്ന് കേരള മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ച ചെറുപ്പക്കാരൻ പ്രസംഗിക്കുന്നതെങ്കിൽ അത് തുറന്നു പറയണം സുഹൃത്തെ. വ്യക്തിപരമായി താങ്കൾക്ക് ദേഷ്യമുള്ളവരെ, താങ്കൾക്ക് വെറുപ്പുള്ളവരെ, താങ്കൾക്ക് അകൽച്ചയുള്ളവരെ കുത്തിനോവിക്കുന്നതിന് വേണ്ടി മൈക്ക് കെട്ടി എടത്തനാട്ടുകരയിലും പത്തപ്പിരിയത്തും കൊടിയത്തൂരിലും കടലുണ്ടിയിലും പ്രസംഗിക്കാൻ താങ്കൾ തയ്യാറാക്കിയ നോട്ട് ഒന്നുകൂടി പുനഃപരിശോധിക്കണം സുഹൃത്തെ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ISM പ്രസിഡന്റാണ് പോലും പറയുന്നത് കേട്ടാ വിചാരിക്കുക എന്താണെന്നറിയോ? ISM ഇപ്പം ഉണ്ടാക്കിയൊരു സാധനമാണ്, അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പ്രസിഡന്റാണ് ടി കെ അഷ്റഫ് എന്ന. അല്ല സുഹൃത്തെ, ISM എന്ന ഐതിഹാസികമായ പ്രബോധന ചരിത്രത്തിന് കളമൊരുക്കിയ മുജാഹിദ് യുവജന സംഘടനയുടെ, മുജാഹിദ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ കാലം അധികാരത്തിലിരിക്കാൻ പറ്റിയ പ്രസിഡന്റാണ് ടി കെ അഷ്റഫ്. അറിയങ്ങൾക്ക് വെറും ഒമ്പതര മാസം നടപടിയെടുത്ത് നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? അറിയില്ലങ്ങള്. കാരണം എന്താണെന്നറിയോ? ആ അഡ്രസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ അഡ്രസ് നിങ്ങളുടെ ജീവവായുവാണ്. ആ ജീവവായു നഷ്ടപ്പെടുത്തി ഡെസിഗ്നേഷൻ ഇല്ലാതെ ഒരു ദിവസം ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാ റിട്ടയർഡായിട്ടും പിന്നെ ഞാൻ ആ സ്കൂളത്തെ മാസ്റ്റർ തന്നെയാണെന്ന് പറയണത്. ISM എന്ന പ്രസ്ഥാനത്തെ അതിൻ്റെ ആദർശത്തിലൂന്നി നിന്നുകൊണ്ട് പ്രബോധനം നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തമാണ് താങ്കളെ ഏൽപ്പിച്ചത്. ചെറുപ്പക്കാരെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവരാക്കി മാറ്റി നിർത്തി കേരള ജംഇയ്യത്തുൽ ഉലമ അതിൽ ആദർശപരമായ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ബോഡികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തി തീരുമാനമെടുത്തു. ഈ വിഷയം തീരുക, എല്ലാ ഘടകങ്ങൾക്കും കത്തയച്ചു, വിശദീകരണം നടത്തണം. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ ജില്ലാ കമ്മിറ്റികളോട് പറഞ്ഞു. ടി കെ അഷ്റഫ് അടക്കമുള്ള ISM നേതാക്കന്മാരെന്താ ചെയ്തറിയോ? അവർക്ക് ഇടപെടാൻ പറ്റുന്നിടത്തൊക്കെ ഇടപെട്ടു. പാലക്കാട് ജില്ലയിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും വിശദീകരണം നടന്നില്ല.
ഇടത്തനാട്ടുകാരെ ആരെയും വിശദീകരിക്കാൻ അനുവദിക്കുകയില്ല എന്ന് അവർ ധാർഷ്ട്യത്തോടുകൂടി പ്രഖ്യാപിച്ചു. ഞാൻ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റായിരുന്നു. ഐ എസ് എമ്മിന്റെ മഞ്ചേരിയിൽ കേരള ജമിയത്ത് ഉലമയുടെ വിശദീകരണം നടന്നു. അഷ്റഫും സയ്യിദ് മുഹമ്മദ് ഷാക്കിറും എന്നെയും സെക്രട്ടറിയെയും നേരിട്ട് വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ടീപ്പിനെ വിളിക്കണം, എ പിന്നെ വിളിക്കണം, ആ പരിപാടി നടക്കരുത് എന്ന് പറയണം. എന്തിങ്ങൾക്ക് ഇത്ര പേടി? എന്താ പേടി? ഇതാണ് സംഘടന ഉപയോഗിച്ച് നിങ്ങളാണ് ഫസാദ് ഉണ്ടാക്കിയത്. സകല കുഴപ്പങ്ങൾക്കും നേതൃത്വം കൊടുത്തത് നിങ്ങളാ. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു ഐ എസ് എമ്മിന്റെ ഭാരവാഹിക്കും ഒരു പങ്കും നിർവഹിക്കാനില്ല. പക്ഷെ നിങ്ങൾ ഇടപെട്ടു, നിങ്ങൾ ക്രൂരമായി ഇടപെട്ടു. സി പി സലീമിനെ പോലെയുള്ള ആളുകൾ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒരു പ്രസ്ഥാനത്തിന് മതസംഘടനക്ക് വിശദീകരിക്കാനാവാത്ത വിധത്തിൽ വഷളായ രൂപത്തിൽ പ്രസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നേരിട്ടു. പാലക്കാട് ജില്ലയിൽ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഇലക്ഷൻ നടക്കുക തലേ ദിവസം, മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഫിത്തനകൾക്കും കുഴപ്പങ്ങൾക്കും നേതൃത്വം കൊടുത്ത കരുവാരകുണ്ടുകാരനായ ഷരീഫുമായി ടി കെ അഷ്റഫ് സാഹിബ് ദീർഘനേരം സംസാരിച്ചു. എന്താ പറഞ്ഞത്? നാട്ടുകാരോട് പറയണം. ഷരീഫ് എന്താ ആ ഉദ്ദേശമാണ് അഷ്റഫിന്റെ മുമ്പിൽ വെച്ചത് നാട്ടുകാരോട് പറയണം. എന്താണ് അഷ്റഫ് മറുപടി കൊടുത്തത്? കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ജില്ലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഐ എസ് എമ്മിന്റെ ഒരു ഭാരവാഹിക്ക് എന്ത് ചുമതല നിർവഹിക്കാനുണ്ട്? ഇല്ല, ഒന്നുമില്ല. ഇവരിടപെട്ടു, ഐ എസ് എമ്മിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. ഐ എസ് എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടമെത്തുക, സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ്, ശാഖാമണ്ഡലം ജില്ലാ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. സംഘടനയുടെ നീക്കുപോക്കുകളനുസരിച്ച് മേഖലാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ കൂടിയാലോചനാ സഭയിലെ അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെടും. സംസ്ഥാന കൗൺസിലർമാര് അതിൻ്റെ പട്ടിക തയ്യാറാക്കി മുജാഹിദ് സെന്ററിലെ ഐ എസ് എമ്മിന്റെ ഓഫീസിലിരുന്ന് ടി കെ അഷ്റഫ് സ്വന്തം കൈപ്പടയിൽ തന്റെ മുമ്പിലെത്തിയ സംസ്ഥാന കൗൺസിലർമാരെ മൂന്ന് തട്ടിലേക്ക് തിരിച്ചു, മൂന്ന് കോളങ്ങളിലേക്ക് മാറ്റിയെഴുതി. നിഷേധിക്കുന്നു നിങ്ങൾ തെളിവിനല്ലേ? ഞങ്ങൾ ഉണ്ടാക്കിയതല്ലത്. ഏത് പെരിങ്കള്ളനും മോഷ്ടിച്ചു പോകുമ്പോ, മതില് ചാടിപ്പോകുമ്പോ ഒരു ചെരുപ്പെങ്കിലും പുറത്തേക്ക് വീഴും. സുഹൃത്തെ, നിങ്ങൾ അവശേഷിപ്പിച്ച തെളിവ പ്രസ്ഥാനത്തിന് കുത്തിപ്പരിക്കേൽപ്പിച്ച് പുറത്തു പോയപ്പോ പ്രസ്ഥാനത്തിന്റെ ഓഫീസിലിരുന്ന് കാണിച്ച കുതന്ത്രത്തിന്റെ കൃത്യമായ തെളിവ് എപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയറിയോ? പ്രസ്ഥാനം താക്കോല് വാങ്ങിയിട്ട് ഞങ്ങളെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചു. അപ്പൊ ഞങ്ങൾ പോയി തുറന്നോക്കി, മേശവലിപ്പ് തുറന്നോക്കി, ജിന്നൊന്നും ഉണ്ടായിരുന്നില്ല മേശയില്. പക്ഷെ ഇത്തരത്തിലുള്ള കുറച്ച് സംഗതികൾ ഉണ്ടായിരുന്നു. അറിയ നിങ്ങൾക്ക്, ഇടത്തനാട്ടുകരയിൽ നിന്ന് സംസ്ഥാന കൗൺസിലർമാരെ തെരഞ്ഞെടുത്തു. ഞാൻ പേര് വായിച്ചാൽ നിങ്ങളുടെ മുന്നിൽ മുഖം തെളിയുന്ന ആളുകൾ, എനിക്ക് പരിചയമുള്ള ആളുകൾ. പക്ഷേ ചില ആൾക്കാരൊന്നും അഷ്റഫിന് പറ്റൂല, അവര് നോട്ട് ഓക്കെ ആണ്, ഒന്നിനും പറ്റാത്തവരെന്നാണ് എൻ്റെ അർത്ഥം. ചില ആൾക്കാരോ ഓക്കെ, എല്ലാത്തിനും പറ്റും. കുറച്ച് ആൾക്കാർ രണ്ടിൻ്റെ ഇടയിലാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ആയൊക്കെ അറിയില്ല തോന്നുന്നുണ്ട്. അദ്ദേഹം എഴുതിയത് ഇടയിൽ നിന്ന മലയാളത്തിൽ. ഇടത്തനാട്ടുകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ പേരതാ, രണ്ടാളെ മൂപ്പരിക്ക് പറ്റൂല. അതാരാ? ഒന്ന് അഷ്റഫ് സ്വലാഹിയാണ്, ഒന്ന് അക്ബർ അലി സ്വലാഹിയാണ്. ഇവർ രണ്ടാളി പറ്റൂല, ഒരു നോട്ടോക്കെയാണ്. മണ്ണാർക്കാട് മേഖലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കേരള നദ്വത്തുൽ മുജാഹിദീന്റെ വേദികളിലെ ഉയർന്ന പ്രസംഗകലയിൽ പ്രസംഗം നിർവഹിക്കുന്ന പണ്ഡിതനും എഴുത്തുകാരനുമായ ഷെരീഫ് മേലേതിൽ നോട്ടോക്കെയാണ്. പാലക്കാട് മേഖലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സുബൈർ പീടിയക്കൽ ഓക്കെ അല്ല. എന്തിന്റെ പേരിൽ അവർ തിരിച്ചത്? ആരെങ്ങളോട് പറഞ്ഞത്? എന്തിന് ഓക്കെയാണെന്നാണ് താങ്കൾ പറഞ്ഞത്? എന്തിന് കൊള്ളരുതാത്തവരാണെന്ന് താങ്കൾ ഒരു ടീമിനെ വർഗീകരിച്ച് മാറ്റി നിർത്തി? സിന്ദാബാദ് വിളിക്കാനാ? താങ്കൾക്ക് അനുകൂലമായി നിലയുറപ്പിക്കുന്നവരാണോ? താങ്കൾക്ക് വേണ്ടി കൈ ഉയർത്തുന്നവരാണോ? പറയണം. അതാ പറയേണ്ടത്, അതാ സംഘടനയിൽ ഉണ്ടായത്. ഇതൊക്കെ നിങ്ങൾ കാണിച്ചതാ, സംഘടന ഉപയോഗിച്ച് നിങ്ങൾ കാണിച്ചത് അല്ലേ? പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നു നിങ്ങളെ. നിങ്ങളെ കുറിച്ച് അഭിമാനത്തോടുകൂടി, സ്വന്തം മക്കളെക്കാളേറെ സ്നേഹത്തോടുകൂടി നിങ്ങളെ കുറിച്ച് പ്രസ്ഥാനവേദികളിൽ കയറി
സംസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ഉയർന്ന വാക്കിൽ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ ആദരിച്ചിട്ടുണ്ട്, നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ പുറംകാലുകൊണ്ട് തട്ടി അവരുടെ വേലിപ്പടിക്കൽ പോയി കുത്തുവാക്കുകൾ പറഞ്ഞ് തിരിച്ചു പോരാൻ ആരാണ് നിങ്ങൾക്ക് അച്ചാരം തന്നത് എന്ന് നാട്ടുകാരുടെ മുഖത്ത് നോക്കി പറയണം. വ്യക്തി കേന്ദ്രീകൃതമല്ല പ്രശ്നം, സംഘടന ഉപയോഗിച്ച് ആദർശത്തെയും ആദർശ പ്രസ്ഥാനത്തെയും തകർക്കാൻ നിങ്ങളെ പോലുള്ള ആളുകൾ നടത്തിയ ഹീനമായ ശ്രമങ്ങളാണ് പ്രസ്ഥാനത്തിനകത്തുണ്ടായത്. പറ്റാത്തവരെ പുറത്ത് കണ്ടിട്ടതാ, പറ്റാത്തവരെ മാറ്റിയാണ് നിർത്തിയതാ. അല്ലേ, ചൂടുള്ള ഒരു സാധനം ഒരു പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ കൈ ചൂടായാലേ പാത്രം സ്വർണത്തിൻ്റെതാണെങ്കിലും താഴെ കണ്ടിടും. കൈ പൊള്ളിയാലേ ആദർശത്തെ നിങ്ങൾ പരിക്കേൽപ്പിച്ചത്, ആദർശത്തെയാണ് നിങ്ങൾ മുറിവേൽപ്പിച്ചത്, ആദർശത്തിലാണ് നിങ്ങൾ മാലിന്യം കലർത്താൻ ശ്രമിച്ചത്. മുജാഹിദ് കേരളം സമ്മതിക്കില്ല സുഹൃത്തെ. വ്യക്തി കേന്ദ്രീകൃതമല്ല പ്രസ്ഥാനം, തൻ്റെ തോളിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഉത്തരം വെച്ചത് എന്ന് വിചാരിക്കുന്ന ചില കുട്ടി മൗലവിമാരുണ്ട്, എടത്തനാട്ടുകരയിലും ഉണ്ട്. അപ്പോൾ എന്താ വിചാരിക്കണറിയോ, ഞാൻ തോളെടുത്താൽ പ്രസ്ഥാനം തകർന്നു വീഴുമെന്ന്. ഇല്ല, ഇത് തീയിൽ കരുത്തതാണ്. പറപ്പൂർ അബ്ദുറഹിമാൻ മൗലവിയെ പോലെയുള്ള മഹത്തുക്കളായ ആളുകൾ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ വാള് പറഞ്ഞുണ്ടാക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മണ്ണ എടത്തനാട്ടുകര. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ കലർപ്പ് കലർത്താനുള്ള നിങ്ങളുടെ ഗൂഢനീക്കത്തെ തിരിച്ചറിയും സുഹൃത്തെ. അതാ ഇവിടുന്ന് മുജാഹിദുകൾ ഒലിച്ചു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നത് അറിയോ നിങ്ങൾക്ക്? വ്യക്തി കേന്ദ്രീകൃത. അഷ്റഫ് എടത്തനാട്ടുകരയിൽ വിശദീകരണം കൊടുക്കുക. എങ്ങനെ അറിയോ? നോട്ടീസ് എന്താ? സ്വന്തം എഴുതിയ കത്ത്. ഞാൻ പ്രസംഗിക്കുന്നുണ്ട് അല്ലേ, ഉസ്താദിൻ്റെ വയൽ നല്ല വയലാണ്, എല്ലാ കുട്ടികളും വരണം, ഉസ്താദ് ഒപ്പിട്ട്. എടത്തനാട്ടുകരയിലെ മുഴുവൻ വീടുകളിൽ എത്തിച്ച കത്ത്. മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ ഒരു സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ? അഹമ്മദ് അനസ് മൗലവി അദ്ദേഹത്തിൻ്റെ നാടായ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പുറയിൽ പ്രസംഗിക്കേണ്ടത് സ്വന്തം കത്തെഴുതി നാട്ടുകാരെ ക്ഷണിച്ചിട്ടാ? എന്നാ അത് നടത്തി നിങ്ങൾ എല്ലായിടത്തും, അത് നടത്തണം നിങ്ങൾ. ഹുസൈൻ സലഫി ടി എൻ പുറത്തു പോയി മുഴുവൻ ആളുകളുടെയും വീടുകളിൽ കയറി സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി തൻ്റെ കാത്തിബുമാരെ കൊണ്ട് കത്തുകൾ ഉണ്ടാക്കിച്ച് ക്ഷണിച്ച് പ്രസംഗിക്ക്. ഇല്ല സുഹൃത്തെ, അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം ഒരു സംസ്കാരം പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളാണ് വലുതെന്ന്, ഞാനാണ് ബാപ്പാനേക്കാളും വലിയ സൂപ്പി എന്ന് നിങ്ങളെപ്പോലത്തെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചതാ പ്രശ്നം. അതുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. അത് പ്രസ്ഥാനത്തിൽ പൊറുപ്പിക്കാൻ പറ്റാത്തതാ, അംഗീകരിക്കാൻ പറ്റാത്തതാ. അറിയോ നിങ്ങൾ, കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ എടവണ്ണ ജാമിയാനദവിയെ പറ്റി പറയുമ്പോൾ അഷ്റഫിന് 100 നാക്ക. എന്തെത്ര വിരോധം, എന്ത് രോഷം! മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തറവാള ജാമിയ നദവിയ. അറിയോ നിങ്ങൾക്ക്? അറിയോ, പണ്ഡിതന്മാർ മഹത്തുക്കളായ നേതാക്കന്മാര് കാപ്പൈസയും അരപ്പൈസയും പിരിവെടുത്ത് കഞ്ചി വെച്ചു കൊടുത്ത് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് കരുത്തേകാൻ പണ്ഡിതന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പടുത്തുയർത്തിയ പ്രസ്ഥാനം. നിങ്ങൾ വാള് പറഞ്ഞാൽ ഒളിച്ചു പോകുന്നിടത്ത് നിന്ന്, നിങ്ങൾ തെറി വിളിച്ചാൽ തകർന്നു പോകുന്നിടത്ത് നിന്ന് എടവണ്ണ ജാമിയ നദവിയ മാറിയിട്ടുണ്ട് സുഹൃത്തെ. കേരളത്തിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ചെറുതല്ലാത്ത ഒരിടം രേഖപ്പെടുത്തി എടവണ്ണ ജാമിയ നദവിയ ഉയർന്നു നിൽക്കുന്നുണ്ട്. കല്ലെറിയരുത്, കൂക്കി വിളിക്കരുത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ തറവാട്ടുമുറ്റത്തെ. അവിടെ ഞങ്ങൾ യോഗം ചേരും, അതിന്റെ ഓരോ മണൽ തരികളും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ ബന്ധുക്കൾക്ക് സ്വന്തമായുള്ളതാ. അവിടെ യോഗം കൂടിയത് ഞങ്ങളുടെ പ്രശ്നമല്ലേ. നിങ്ങളെ വിളിക്കാത്ത യോഗമൊക്കെ ഗ്രൂപ്പ് യോഗ. ആരാ സുഹൃത്തെ പറഞ്ഞു തന്നത്? ചാരന്മാരെ വിട്ടോ നിങ്ങള്? സ്വന്തം മക്കളെ കെ എൻ എമ്മിന്റെ യോഗത്തിലേക്ക് ചാരന്മാരായി പറഞ്ഞയക്കുന്ന കൂട്ടര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പേര് പറയണോ? സ്വന്തം കുട്ടികളെ, 8-ഉം 10-ഉം വയസ്സായ കുട്ടികളെ കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ യോഗങ്ങളിലേക്ക് പറഞ്ഞയക്കുക. ഞാൻ ഇന്നലെ കണ്ണൂർ ജില്ലയിലെ വാരത്ത് MSM ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. അവിടെ ഒരു നേതാവുണ്ട്, അദ്ദേഹത്തിൻ്റെ പണിയാണ് ഞാനീ പറഞ്ഞത്. അറിയങ്ങള്, ജാമിയ നദവിയെ തകർക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം. ജാമിയ നദവിയുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന് പ്രസ്ഥാനം കൊടുത്ത ആദരവുകൾ ഏറ്റുവാങ്ങി ചിറകും തുങ്കലും വെച്ചപ്പോൾ ജാമിയ നദവിയെ കുറ്റം പറയാൻ ഇറങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. ജാമിയ നദവിയിൽ പഠിപ്പിക്കുന്നവർ, അവിടെ പഠിച്ചിറങ്ങിയവർ, അവരുള്ള നാട് അവിടെയാണ് ഇത്തരം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നം. അതിൻ്റെ ഒരു പൊട്ടിയ ബെഞ്ചിലിരുന്നെങ്കിലും നാലക്ഷരം പഠിക്കാൻ അവസരം കിട്ടാത്തതിന് ജാമിയ നദവിയെ പഠിച്ചിട്ടൊരു കാര്യമില്ല.
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തറവാടാണത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പോറ്റില്ലമാണ്. അത് ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ പോറ്റും. ബേജാറാകണ്ടങ്ങള്, വിഷമിക്കുമാണ്ടങ്ങള്. പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ തെറിപറഞ്ഞാനും കുത്തുവാക്കുകളെ രേഖപ്പെടുത്തുവാനും പ്രസ്ഥാന നേതാക്കന്മാരുടെ കുറവുകൾ അങ്ങാടിയിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയാനും നിങ്ങൾ കാണിക്കുന്ന ഒരു ധാർഷ്ട്യണ്ടല്ലോ, അത് വർഗവഞ്ചനയാണ് സുഹൃത്തെ, അത് ചതിയാണ് സുഹൃത്തെ, അത് കാപട്യമാണ് സുഹൃത്തെ. നേരത്തെ പറഞ്ഞില്ലേ ടി കെ മൊയ്തീൻ ഉമരിയെ കൊണ്ടുപോയി കാണിച്ചത്, 10-90 വയസ്സായ മനുഷ്യനാ, കബളിപ്പിക്ക, നേർക്ക് നേരെ പച്ചയായ മനുഷ്യരുടെ മുഖത്തു നോക്കി കളവ് പറഞ്ഞുകൊണ്ട് അവരെ ചതിക്കാനും വഞ്ചിക്കാനും കുഴിയിൽ വീഴ്ത്തുവാനുമുള്ള ശ്രമം. കുഞ്ഞു മുഹമ്മദ് പറപ്പൂര് കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സംസ്ഥാന ഭാരവായ, മുജാഹിദാക്കൊക്കെ അറിയാ, പണ്ഡിതനാ, പ്രസ്ഥാന നേതാവാ. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു അഷറഫ് സാഹിബിൻ്റെ ഒരു സുഹൃത്ത് തയ്യാറാക്കിയ 4 പേജിലുള്ള കത്ത്. അത് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളല്ല, പ്രസ്ഥാനത്തിന് ചെയ്ത സേവനങ്ങളല്ല, തെറി, പൂര തെറി. ആരെക്കുറിച്ചാ? പണ്ഡിതന്മാരെ കുറിച്ച്. അവസാനിപ്പിച്ചിട്ടില്ല നിങ്ങളല്ലേ? ഒന്നുകിൽ ഇതുപോലെയുള്ള സംഗതികൾ നിങ്ങൾ നിഷേധിക്കണം, അല്ലെങ്കിൽ ഇതെഴുതാനും ഇതിന് പേനയുണ്ടാനും തയ്യാറായി നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരോട് മാറി നിൽക്കാനെങ്കിലും പറയാനുള്ള തൻ്റെടം നിങ്ങൾ കാണിക്കണം. പ്രസ്ഥാനത്തെ കുത്തിനോവിച്ച് പ്രസ്ഥാന നേതാക്കന്മാരെ പഴിപറഞ്ഞ് ആദർശത്തിൽ മാലിന്യം കലർത്താൻ വരിക, ഞങ്ങൾ സമ്മതിക്കൂല. ഈ പ്രസ്ഥാനത്തെ പിടിച്ചു കുലുക്കരുത്. നിങ്ങൾ പിടിച്ചു കുലുക്കിയിട്ട് ഒരു പ്രയോജനവും നിങ്ങൾക്കുണ്ടാവാൻ സാധിക്കുന്നില്ല. നിങ്ങളെക്കാളേറെ താടിയുള്ള, നിങ്ങളെക്കാളും വലിയ തൊപ്പി വെച്ച, നിങ്ങളെക്കാളും വലിയ കാലഘട്ടത്തിൽ പ്രസ്ഥാന നേതൃത്വത്തിൻ്റെ കസേരയിൽ അമർന്നിരുന്ന് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന ആളുകൾ പിടിച്ചു കുലുക്കാൻ വന്നിട്ടും പ്രസ്ഥാനത്തിന് പോറലേറ്റിട്ടില്ല. ഇതിൻ്റെ വേരുകൾ മുറിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇതിൻ്റെ കൊമ്പടർത്തി മാറ്റാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കഴിയില്ല. ഇത് ആദർശത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മുജാഹിദികൾ ഏറ്റെടുത്തത്. വ്യക്തികൾക്ക് വേണ്ടി മുജാഹിദികൾ ഇത്തരത്തിലുള്ള വലിയ സമ്മേളനങ്ങൾ നടത്തൂല. വ്യക്തിനെ ഫോക്കസ് ചെയ്യാനും നടത്തൂല, വ്യക്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നടത്തൂല. അറിയങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം ആദർശ പ്രസ്ഥാനമാണ്. ഈ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് മുജാഹിദ് കേരളം മുന്നോട്ട് പോകും. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ വഴിയിൽ, ഇസ്ലാഹി പ്രബോധനത്തിൻ്റെ വഴിയിൽ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും മാർഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാവും. നമ്മുടെ സഹകരണം ഉണ്ടാവണം, നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം, നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഈ പ്രദേശത്ത് ഇത്തരമൊരു യോഗം സംഘടിപ്പിക്കും ും പ്രസ്ഥാനത്തിന് നേരെ നടത്തിയ ആക്ഷേപങ്ങളെ, ആദർശത്തിന് നേരെ നടത്തിയ കുതിരകയറ്റങ്ങളെ തുറന്നു കാട്ടാനുള്ള ഒരു വേദിയായി ഈ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നു. അനസ് മൗലവിയുടെ പ്രഭാഷണം നടക്കുന്നു. എല്ലാവരും അത് ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത 18-19 തീയതികളിൽ ISM സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സദാചാരമില്ലാത്ത സമൂഹം സർവനാശത്തിലേക്ക് എന്ന ടൈറ്റിലിൽ കോഴിക്കോട് വെച്ച് നമ്മുടെ കേരള ഇസ്ലാമിക് സെമിനാർ നടക്കുന്നു. ISM പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അതിൽ പേര് രജിസ്റ്റർ ചെയ്യാനും പങ്കെടുക്കാനും എല്ലാ ആളുകളും ശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.